ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ ഏറ്റവും വിലയേറിയ വസ്തു എന്തായിരിക്കും? കോഹിനൂർ രത്നമാണെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കടത്തിയ ഏറ്റവും വലിയ പുരാവസ്തു എന്തായിരിക്കും? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അതിന്. അമരാവതിയിലെ വെൺശിലകൾ. വലുപ്പമേറിയ വസ്തുക്കളായതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ നടത്തിയ ഏറ്റവും വലിയ കള്ളക്കടത്ത് എന്ന വിശേഷണവും ഈ ശിലകളുടെ മോഷണത്തിനുണ്ട്. എന്താണ് അമരാവതിയിലെ ശിലാഫലകങ്ങൾ? എങ്ങനെയാണ് വമ്പനൊരു സ്തൂപം അഥവാ നിർമ്മിതി അല്പാൽപമായി പൊളിച്ചെടുത്ത് ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് കടത്തിയത്? ബുദ്ധമതത്തിന്റെ പാതയിലേക്ക് മാറിയ അശോക ചക്രവർത്തി തന്റെ മൗര്യ സാമ്രാജ്യത്തിന് കീഴെ ഒട്ടേറെ സ്തൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു ഈ സ്തൂപങ്ങളെല്ലാം. BC 3 ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ അമരാവതിയിലും അത്തരമൊരു സ്തൂപം ഉയർന്നു. താഴിക കുടം പോലെ ഉയർന്ന ഭാഗമുള്ള വലിയ നിർമ്മിതിയായിരുന്നു സ്തൂപം എന്നറിയപ്പെട്ടിരുന്നത്. കാഴ്ചയിൽ ഒരു കുന്ന് പോലെ തോന്നിപ്പിക്കും. എന്നാൽ പലതരം ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞിരിക്കും സ്തൂപത്തിലെ ശിലകളെല്ലാം. ചില സ്തൂപങ്ങൾ ചുണ്ണാമ്പുകല്ലുകൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. അമരാവതിയിലേത് ഇത്തരത്തിലുള്ള വെൺശിലയായിരുന്നു ഏറെയും. ശില്പഭംഗി കൊണ്ട് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ശിലകൾ. അത്രയേറെ മനോഹരമാണ് കൊത്തുപണികൾ. AD 14 വരെ അമരാവതി സ്തൂപം ബുദ്ധസന്യാസിമാരുടെ കേന്ദ്രമായിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് തകർന്നടിഞ്ഞ് കാടുകയറി മണ്ണോട് ചേർന്നു. ആരും അറിയാതെ കിടന്ന ഈ സ്തൂപം 1796 പിന്നീട് കണ്ടെത്തുന്നത്. ചിന്തപ്പള്ളി നാട്ടുരാജ്യത്തെ രാജാവിൻ്റെ അനുചരന്മാർ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ പെൺഫലകങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പ്രദേശമാകെ വൃത്തിയാക്കിയെടുത്തപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ ശിലകൾ കണ്ടെത്തി. ക്ഷേത്ര നിർമ്മാണത്തിൽ അവ ഉപയോഗിക്കുകയും ചെയ്തു. ഈ സംഭവം നാട്ടിലാകെ പറന്നു. 1797 കോളൻ മെക്കൻസി എന്ന സൈനിക ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അദ്ദേഹവും ഈ അവശിഷ്ടങ്ങൾ വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് അതൊരു സ്തൂപത്തിൻ്റെ അവശിഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു കുന്ന് പോലെ തോന്നിച്ചതിനാൽ തന്നെ വിളക്കുകളുടെ കുന്ന് എന്നായിരുന്നു അമരാവതി സ്തൂപത്തെ മെക്കൻസി വിശേഷിപ്പിച്ചത്. ദൈവത്തിൻ്റെ വാസസ്ഥാനം എന്നായിരുന്നു മറ്റൊരു പേര്. അമരാവതി സ്തൂപത്തിൻ്റെ സ്കെച്ചുകൾ തയ്യാറാക്കി. അവയെപ്പറ്റിയുള്ള പരമാവധി വിവരങ്ങൾ മെക്കൻസി രേഖപ്പെടുത്തി. എന്നാൽ അതൊന്നും ഔദ്യോഗികമായി സൂക്ഷിച്ചിരുന്നില്ല. പിന്നീട് 1816 അദ്ദേഹം തിരിച്ചു വരുന്നത്. അവിടെ നിന്നുള്ള വെൺഫലകങ്ങൾ കൊണ്ടുപോകാനായിരുന്നു ലക്ഷ്യം. കുറേ ഫലകം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന് കൈമാറി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ രാജ്യങ്ങളുടെ ചരിത്രവും ഭാഷയുമെല്ലാം പഠിക്കാനായി 1784 സർ വില്യംസ് ജോൺസ് രൂപീകരിച്ചതാണ് ഈ സൊസൈറ്റി. ഇവിടേക്ക് നൽകിയ ഫലകങ്ങൾ കൂടാതെ ഒട്ടേറെ ശിലകളും ശില്പങ്ങളും മെക്കൻസി ലണ്ടനിലേക്കും കടത്തി. ഈ ഫലകങ്ങളുടെ വിവരങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്താത്തതിനാൽ തന്നെ ഇന്ത്യയുടെ നഷ്ടത്തിൻ്റെ തോത് ഇപ്പോഴും അവ്യക്തമാണ്. FW റോബർട്ട്സണിൻ്റെ ആയിരുന്നു അടുത്ത ഊഴം. അമരാവതിയിൽ നിന്ന് അദ്ദേഹം ചില ശില്പങ്ങളും ഫലകങ്ങളും കണ്ടെടുത്തു. അവയിൽ 33 ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചു. ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ആർ അലക്സാണ്ടർ അതിൽ ചിലത് വാങ്ങിയത് പൂന്തോട്ടം മോടി പിടിപ്പിക്കാനായിരുന്നു. അവയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇന്നും അജ്ഞാതമായ കാര്യമാണ്. പിന്നീടാണ് ഗുണ്ടൂർ കമ്മീഷണറായ സർ വാൾട്ടർ ഏലിയട്ടിൻ്റെ വരവ്. പുരാവസ്തുക്കളെപ്പറ്റി മെക്കൻസിയെ പോലെ യാതൊരു പിടിയുമില്ലാത്ത ആളായിരുന്നു ഏലിയട്ട്. പക്ഷേ വിശേഷണപ്പെട്ടതെന്തോ ആണ് അമരാവതിയിലുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ 1845 പ്രദേശമാകെ ഉഴുതുമറിച്ച് ഏലിയട്ട്. സ്തൂപത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ കണ്ടെത്തുന്നത് ആ തിരച്ചിലാണ്. 1860 ആയപ്പോഴേക്കും 100+ ശില്പങ്ങളും വെൺഫലകങ്ങളും ലണ്ടനിലേക്ക് കടത്തി കഴിഞ്ഞിരുന്നു ഏലിയട്ട്. ഇവയാണ് ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുള്ളത്. ഏലിയട്ട് മാർബിൾസ് എന്നൊരു പേരും ഇവയ്ക്കുണ്ട്. ഈ പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. എൽഗിൻ മാർബിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രീസിലെ പാർത്തിനോൺ ക്ഷേത്രത്തിൽ നിന്നുൾപ്പെടെ ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ ശില്പങ്ങളും വെൺശിലകൾക്കും പൊതുവായി പറയുന്ന പേരാണിത്. എൽഗിനിലെ പ്രഭുവായിരുന്ന തോമസ് ബ്രൂസ് ആയിരുന്നു ഏതൻസിൽ നിന്ന് ഇവ ലണ്ടനിലേക്ക് കടത്തിയത്. അങ്ങനെ അവയ്ക്ക് എൽഗിൻ വെൺഫലകങ്ങൾ എന്ന പേരും കിട്ടി. ഇതേ മാതൃകയിൽ അമരാവതിയിൽ നിന്ന് കടത്തിയ വെൺഫലകങ്ങൾക്ക് ഏലിയട്ടിൻ്റെ പേരും കിട്ടി. ബ്രിട്ടീഷ് സർവേയർ ആയിരുന്ന ജെയിംസ് ഫെർഗൂസൺ അമരാവതി ഫലകങ്ങൾ പാരീസിൽ പ്രദർശിപ്പിച്ചതോടെ രാജ്യാന്തര തലത്തിലും ഇത് ശ്രദ്ധിക്കപ്പെട്ടു. അതിനിടെ റോബർട്ട് സീവൽ എന്ന കളക്ടറും തന്നെക്കൊണ്ടാകും വിധം ശില്പങ്ങളും മറ്റും അമരാവതിയിൽ നിന്ന് കടത്തി. പ്രദേശത്ത് നടന്ന ഉത്ഖനനത്തിനൊടുവിൽ ബാക്കി വന്നതായിരുന്നു അതെല്ലാം. കുറേയേറെ മദ്രാസ് മ്യൂസിയത്തിനും കൈമാറി.
1880 നടത്തിയ ഒരു പരിശോധനയിൽ പക്ഷെ ലഭിച്ചത് വിലപ്പെട്ട ഒന്നായിരുന്നു. ഒരു ചെറിയ പേടകത്തിൽ പല്ലും ഏതാനും എല്ലുകളുമായിരുന്നു അത്. കളക്ടറായിരുന്ന J.G. ഹോസ്ഫാളിനായിരുന്നു അവ ലഭിച്ചത്. സ്തൂപങ്ങളിൽ ശ്രീബുദ്ധന്റെ മൃതദേഹ അവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ വെക്കുന്നതായിരുന്നു അശോക ചക്രവർത്തിയുടെ രീതി. അമരാവതിയിൽ ലഭിച്ചത് അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്ന് പോലും അറിയാത്ത വിധം അവയും നഷ്ടപ്പെട്ടു പോയി. പക്ഷേ 1882 ആയപ്പോഴേക്കും അമരാവതി സ്തൂപത്തിൽ നിന്നുള്ള മോഷണത്തിന് അവസാനമായി. ഇന്ത്യയിലെ പുരാതന സ്മാരകങ്ങളുടെ ക്യൂറേറ്റർ ആയിരുന്ന H.H. കോൾ ആണ് അതിലേക്ക് വഴി തെളിയിച്ചത്. ഈ സ്തൂപം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു. അതും ഫലം കണ്ടു. സ്തൂപത്തിന് സമീപം ഒരു ചെറിയ മ്യൂസിയം നിർമ്മിച്ച് ശേഷിച്ച ശില്പങ്ങളും ഫലകങ്ങളും അവിടേക്ക് മാറ്റി. ഇന്നും ആ മ്യൂസിയം അവിടെയുണ്ട്. ഇന്ന് ആന്ധ്രയിലെ പ്രശസ്തമായ ടൂറിസം കേന്ദ്രം കൂടിയാണ് അമരാവതി. ബ്രിട്ടീഷുകാർ മോഷ്ടിച്ചുകൊണ്ടുപോയ അമരാവതി വെൺഫലകങ്ങൾ തിരികെ തരണമെന്ന ആവശ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ അവ തിരിച്ചു തരുന്നതിനെപ്പറ്റി ഇന്നേ വരെ ബ്രിട്ടൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലെന്ന് മാത്രം.